ഹാസ്യ കഥാപാത്രമായും സഹനടനായും നടനായും വില്ലനായും അങ്ങനെ എന്തുതരം വേഷവും അസാധ്യമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുകൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടനാണ് സായികുമാർ. മലയാള സിനിമകളിൽ ഹാസ്യതാരമായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് ഗൗരവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധനായി. നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. സിനിമാ ലൊക്കേഷനിലായാലും വ്യക്തിജീവിതത്തിലായാലും മറ്റുള്ളവർക്ക് ശല്യമായി ഞാൻ നിൽക്കില്ല എന്നാണ് സായികുമാർ പറയുന്നത്. എന്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് തോന്നിയാൽ ഒരിടത്ത് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാറിയിരിക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. വ്യക്തിജീവിതത്തിലും അതാണ് സംഭവിച്ചതെന്ന് ഒരു അഭിമുഖത്തിൽ സായികുമാർ പറയുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മറ്റു നടന്മാർ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ഞാൻ ഇരിക്കാറില്ല. അവരെന്തെങ്കിലും പേഴ്സണൽ കാര്യമോ ബിസിനസ്സോ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ചോ സംസാരിക്കുകയായിരിക്കും. അവിടെ നമ്മുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു കസേര എടുത്ത് മാറിയിരിക്കും. വിളിച്ചാൽ ഓടിപ്പോയി എന്താണെന്ന് നോക്കുന്നതാണ് സുഖം. പലപ്പോഴും ലാലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ മാറിയിരിക്കുന്നതെന്ന്. ആ സമയത്ത് എനിക്ക് പുകവലിക്കുന്ന ശീലമുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് എന്ന് പറയും. ബിന്ദു പണിക്കരെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ എന്തിനാണ് നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുന്നത്, ഞാൻ മുഖാന്തരം മറ്റൊരാളെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമില്ല, പറയുമ്പോൾ എന്നോട് എല്ലാം തുറന്ന് സംസാരിച്ചു പോകും, അതുകൊണ്ട് ആ വിഷയം വിടാമെന്നാണ് സായികുമാർ ആദ്യം പ്രതികരിച്ചത്. ഭൂരിഭാഗം അഭിമുഖങ്ങളിലും സായികുമാർ തന്റെ കുടുംബവിശേഷം പങ്കുവെക്കാറില്ല എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെയൊന്ന് ജീവിതത്തിൽ സംഭവിക്കണമെന്നായിരിക്കും അത് വിധി. അപ്പോൾ ഞാൻ 101% സന്തോഷവാനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുക്കുന്നതിൻ്റെ 100% എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഒരാളെ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആ വിശ്വാസത്തിൽ തെറ്റുണ്ടായിരുന്നു എന്ന് തോന്നിയാൽ വലിയ പ്രശ്നമാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയാതെ സായികുമാർ വിശദീകരിച്ചു. ഷൂട്ടിങ്ങും മറ്റുമെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുമ്പോൾ വേണ്ടത് സമാധാനമാണ്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ആവശ്യമില്ല എങ്കിൽ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അനാവശ്യമായ ഒരിടത്ത് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, സായികുമാർ പറയുന്നു. 1986 സായികുമാർ പ്രസന്നകുമാരിയെ വിവാഹം ചെയ്യുന്നത്. ആ ബന്ധത്തിൽ ഒരു മകളുണ്ട്. 2007 ഇരുവരും വിവാഹമോചിതരായി. സഹസംവിധായകനായി സിനിമയിലെത്തിയ ബിജു വി നായരാണ് ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തത്. 1998 വിവാഹം. ആ ബന്ധത്തിൽ ഒരു മകളുണ്ട്. 2007 ബിന്ദു പണിക്കറുടെ ഭർത്താവ് മരണപ്പെട്ടു. തുടർന്ന് 2009 സായികുമാറും ബിന്ദു പണിക്കറും വിവാഹിതരായത്. ബിന്ദു പണിക്കറുടെ മകൾ ഇരുവർക്കും ഒപ്പമാണ് താമസം. You are watching me on metromatinee.com.